Dear students, in this video we shall discuss the 2019 question paper of corporate regulations and administration. 2017 vare ee paper corporate regulations and governance aayirunnu. PMG University BCom first semester le 6 papers subject paper le pradhanapetta oru paper aanu corporate regulations and administration. 2018 aanu idu corporate regulations and administration like maattiyathu. Adinu munpu 17 vare the governance aayirunnu. Adinu munpu korchu kaalam idu enda company law ennum paranju thanneyanu paperinte peru koduthirunnu. Appo idu nammude business law ye business regulatory framework lekkum company law ye corporate regulations and administration like maati pi 2018 ee maattam vannodu koodi ee oru paper il pradhanyam koduthirikkunnathu companies act 2013 le act naanu appo 2013 act ne base cheyidana mg university corporate regulations and administration paper form cheyidirikkunnathu syllabus form cheyidirikkunnathu appo nammal ee oru video il 2019 university question paper അതിന്റെ answers ഉൾപ്പെടെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ answers നിങ്ങൾക്ക് നോട്ട് ആയിട്ട് തന്നെ കാണാവുന്നതാണ് ഞാൻ ഈ ആൻസർ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ അത് കുറേ എലാബറേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഷോർട്ടൺ ചെയ്യുകയും ചെയ്യാം ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന എക്സാമിനേഴ്സ് ഓരോ ക്വസ്റ്റ്യനും മാക്സിമം എന്താണ് പ്രതീക്ഷിക്കുന്നത് ഒരു മിനിമം എക്സ്പെക്റ്റേഷൻ അല്ല നമുക്ക് ആ 2 മാർക്കോ അല്ലെങ്കിൽ 5 മാർക്കോ അല്ലെങ്കിൽ 15 മാർക്കോ ഒക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് എഴുതണം അപ്പോൾ ഇത് നിങ്ങൾക്ക് അത് കുറേ ബ്രീഫ് ആക്കുകയും ചെയ്യാം ഒരു 3 മാർക്കിന്റെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ പ്രതീക്ഷിക്കുന്ന ഒരു മാക്സിമം 4 സെന്റൻസസ് ആണ് ഇനി ഇതൊരു 5 മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ ഈ പുതിയ പാറ്റേൺ അനുസരിച്ച് 5 മാർക്കിന്റെ 8 മാർക്കിന്റെ ആയിട്ടുണ്ട് അപ്പോൾ 5 മാർക്കിന്റെ ആണെങ്കിലും 8 മാർക്കിന്റെ ആണെങ്കിലും ഒരു 2 പേജസിൽ കൂടുതൽ ആരും പ്രതീക്ഷിക്കാറില്ല എക്സാമിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്കൊരു 15 മാർക്കിന്റെ ആണെങ്കിൽ ഒരു 4 പേജ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതിന്റെ അകത്ത് ആൻസേഴ്സ് ചിലപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന ആൻസേഴ്സ് പലപ്പോഴും അത് കൂടുതൽ വന്നു എന്ന് വരാം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അത് ഷോർട്ടൺ ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം 2019 ൽ ആദ്യമായിട്ട് നമ്പർ 1 ചോദിച്ചത് എന്താണ് ലിസ്റ്റ് ഔട്ട് ദി ഫംഗ്ഷൻസ് ഓഫ് സ്പെഷ്യൽ കോർട്സ് സ്പെഷ്യൽ കോർട്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആണ് 2013 ആക്ട് പ്രകാരമാണ് അപ്പോൾ അതിൽ എന്താ സ്പെഷ്യൽ കോർട്ട് ഈസ് എ കോർട്ട് വിച്ച് ലിമിറ്റഡ് ജൂറിസ്ഡിക്ഷൻ ദാറ്റ് ഡീൽസ് വിത്ത് എ പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് ലോ റാദർ ദാൻ എ പർട്ടിക്കുലർ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇപ്പോൾ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ അല്ല പർട്ടിക്കുലർ ഫീൽഡ് ഓഫ് ലോ ആണ് നോർമലി ഇറ്റ് ഡീൽസ് വിത്ത് ക്രിമിനൽ ഒഫൻസസ് അതും കൂടെ ഓർത്തിരിക്കുക ഞാനത് ആൻസർ ഇത് ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ അത് മറന്നുപോയതാണ് പക്ഷേ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ കോർട്ടുകൾ സ്പീഡി ഒരു ട്രയലും അതിൻ്റെ ഡിസിഷനും വേണ്ടിയാണ് രണ്ടാമത് വാട്ട് ഈസ് എ ഡോർമെൻ്റ് കമ്പനി ഈ ഡോർമെൻ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ ഡോർമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് എന്നാണ് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഓർ കമ്പനി ഫോം ബട്ട് ഇനാക്റ്റീവ് നോട്ട് വർക്കിംഗ് അതാണ് ഡോർമെൻ്റ് കമ്പനി ഇതൊരു ഡീഫെങ്ക് കമ്പനി എന്നും പറയും പറയാറുണ്ട് അപ്പം ഡോർമെൻ്റ് കമ്പനി ഓർത്തിരിക്കുക അതിൻ്റെ ആൻസർ ഞാൻ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽഡായിട്ട് തന്നിട്ടുള്ള ഡോർമെൻ്റ് കമ്പനി ഒരു ഇനാക്റ്റീവ് കമ്പനിയാണെന്ന് ഓർത്തിരിക്കുക രജിസ്റ്റേർഡ് ബട്ട് നോട്ട് ഓപ്പറേറ്റിംഗ് നോട്ട് വർക്കിംഗ് ദ ഇനാക്റ്റീവ് കമ്പനി അത് നമുക്കതിൻ്റെ അകത്ത് ആ നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും ഇത് ഇനാക്റ്റീവ് കമ്പനി സെക്ഷൻ 4455 അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ ദെൻ ദി തേർഡ് ക്വസ്റ്റ്യൻ ഇസ് എന്താണ് വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ ഈ കോർപ്പറേറ്റ് റെഗുലേഷൻസോ കമ്പനി ലോ ഒക്കെ പഠിക്കുമ്പോൾ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻ്റ്സ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു ആൻസറിൻ്റെ അകത്ത് എന്താ ഒരു 5 ഡിഫറൻസ് തന്നിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്തൊരു 3 ഡിഫറൻസ് കോട്ട് ചെയ്താലും മതി ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പം
ഇപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഈസ് ചാർട്ടർ ഓഫ് ദി കമ്പനി ചാർട്ടർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആൻഡ് ഡിഫൈൻസ് ദി സ്കോപ്പ് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് Articles of the company is a document regulate the internal management of the company. Articles is related to the internal management. Memorandum endanu charter aanu. Ippum company um outsiders umayittulla bandham. Ippu oru company ide ettum fundamental document aanu. Or we can say memorandum of association with the constitution of a company. Adu orthirikkuka. Then memorandum defines the relation of the company with outside world. Where articles establish the relationship of the company with members. Company in puran logovumayittulla bandham memorandathil explain cheyittundu adhe reethiyil aayirikkanam. Article is mainly related to the internal management aanu. Then oron baaki oru 3-4 difference a note inde agathundu ningal adu nokki padichukoluva. Then explain spike SPICE. അതിൻ്റെ ആ ഫുൾ ഫോം തന്നെ നിങ്ങൾ ഓർത്തിരുന്നാൽ അതൊരു മാർക്കിൻ്റെ ആൻസർ ആകും. ഫുൾ ഫോം ഇവിടെ എന്താ സിംപ്ലിഫൈഡ് പെർഫോമ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് കമ്പനി ഇലക്ട്രോണിക്കലി. സിംപ്ലിഫൈഡ് പെർഫോമ ഫോർ ഇൻകോർപ്പറേറ്റിംഗ് കമ്പനി ഇലക്ട്രോണിക്കലി ഈസ് എ സിംപ്ലിഫൈഡ് ഇലക്ട്രോണിക് ഫോം ഫോർ കമ്പനി ഇൻകോർപ്പറേഷൻ വിത്ത് എ നമ്പർ ഓഫ് ന്യൂ ഫംഗ്ഷനാലിറ്റീസ് ഡിസൈൻഡ് ടു ഫെസിലിറ്റേറ്റ് ഈസി ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനീസ്. എളുപ്പത്തിൽ കമ്പനികൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സിംപ്ലിഫൈഡ് ഇലക്ട്രോണിക് പെർഫോമ ആണ്. നമ്മൾ ഇലക്ട്രോണിക്കലി ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് ഇലക്ട്രോണിക്കൽ നമ്മളെന്താ ഒരു ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് ഒരു കമ്പനിയെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സിംപ്ലിഫൈഡ് പെർഫോമ അതാണ്. എന്താണ് എക്സ്പ്ലെയിൻ സ്പൈക്ക് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? അതൊരു ഒറ്റ സെൻറ്റൻസിൽ നമുക്കതിൻ്റെ ആൻസർ നിർത്താം. ദെൻ അടുത്ത ക്വസ്റ്റനായിട്ട് വന്നിരിക്കുന്നത് നമുക്കൊരു അഞ്ചാമത്തെ ക്വസ്റ്റനാണ്. ഇതെല്ലാം 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആ രീതിയിൽ നമ്മൾ എഴുതിയാൽ മതി. ദെൻ എക്സ്പ്ലെയിൻ ദി പർപ്പസ് ഓഫ് അൾട്രാവയേഴ്സ്. അൾട്രാവയേഴ്സ് ബിയോണ്ട് ദി പവേഴ്സ് എന്നാണ് അൾട്രാവയേഴ്സ്. ഇപ്പം അതിൻ്റെ അകത്ത് രണ്ടെണ്ണം ഉണ്ട്, അൾട്രാവയേഴ്സ് ദി മെമ്മോറാണ്ടം, അൾട്രാവയേഴ്സ് ദി കമ്പനി. ദി ടേം അൾട്രാ മീൻസ് ബിയോണ്ട് ആൻഡ് വയേഴ്സ് മീൻസ് പവേഴ്സ്. സോ ദെയർഫോർ അൾട്രാവയേഴ്സ് ദി കമ്പനി മീൻസ് ബിയോണ്ട് ദി പവർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ അധികാര പരിധിക്ക് വെളിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കമ്പനിയുടെ അധികാര പരിധി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനായ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ദെൻ എന്താ ദി അൾട്രാവയേഴ്സ് അത് പ്രൊട്ടക്ട് ദി ഷെയർ ഹോൾഡേഴ്സ് ബൈ അഷ്യൂറിംഗ് ദാറ്റ് ദർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് സ്പെൻഡ് ഓൺ ആക്ടിവിറ്റീസ് വിച്ച് ദ ഡിഡ് നോട്ട് ഹാവ് ഇൻ മൈൻഡ് വെൻ ദ ഇൻവെസ്റ്റഡ് ഇൻ ദി കമ്പനി. അതാണ് അൾട്രാവയേഴ്സിൻ്റെ പർപ്പസ്. ദ അൾട്രാവയേഴ്സ് പ്രൊട്ടക്ട് ദി ഷെയർ ഹോൾഡേഴ്സ്. Ultravires protect the shareholders by assuring that their investment is not spent on activities which they did not have in mind when they invested in the company. Padi ultravires aanu the protect cheyyunnathu. Pa company il invest cheyna shareholders inde taalpiriyangal samrakshikkunnu. Ultravires the constitution, sorry, ultravires the memorandum adu paadilla enna parnirikkunna. Appo ഒരു കമ്പനി എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്നുണ്ട് എന്താണ് കമ്പനിയുടെ അധികാര പരിധി. ദ നെക്സ്റ്റ് ഈസ് 6-ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വാട്ട് ഈസ് ഡെഫേർഡ് ഷെയർ. ഡെഫേർഡ് ഷെയർ എന്താ? എ മെത്തേഡ് ഓഫ് സ്റ്റോക്ക് പേയ്മെൻറ്റ് ടു ഡയറക്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ്സ് ഓഫ് എ കമ്പനി. ഇപ്പം ഡെഫേർഡ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദി ഡയറക്ടേഴ്സ് ഓർ എക്സിക്യൂട്ടീവ്സ് ഓഫ് എ കമ്പനി ആൻഡ് ദീസ് ആർ ഡിപ്പോസിറ്റഡ് ഇൻ ടു എ ലോക്ക്ഡ് അക്കൗണ്ട്. ഇതെന്താ ഒരു ലോക്ക്ഡ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഇത് സാധാരണഗതിയിൽ ഡയറക്ടേഴ്സിനും എക്സിക്യൂട്ടീവ്സിനും ഒക്കെയാണ് കൊടുക്കാറുള്ളത്. ഇനി ഈ ഷെയർസിനെ സംബന്ധിച്ചുള്ളത് എന്താ? ദീസ് ടൈപ്പ് ഓഫ് ഷെയർസ് ആർ സബോർഡിനേറ്റ് ടു എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ തരത്തിലുള്ള ഷെയറിൻ്റെയും താഴെയാണ്. ഒരു കമ്പനി വൈൻഡിങ് അപ്പിന് വിധേയമാകുമ്പോൾ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രയോറിറ്റി വരുന്നത്. ആ രണ്ട് പോയിൻ്റ് ഓർത്തിരിക്കണം. ഇപ്പോൾ ഡെഫേർഡ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡെഫേർഡ് ഷെയറുമായിട്ട് ഇതുപോലെ തന്നെ ചോദിക്കാവുന്ന എന്താണ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്
സ്വെറ്റ് ഇക്വിറ്റി ഷെയർസും എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഇഷ്യൂ ചെയ്യുന്നതാണ്. സച്ച് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദി ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇത് പണമായിട്ട് പ്രതിഫലം കൊടുക്കുന്നതിന് പകരമായിട്ട് അതിൻ്റെ ഫേസ് വാല്യൂവിലും കുറഞ്ഞ ഒരു വാല്യൂവിൽ ഡയറക്ടേഴ്സിനോ എംപ്ലോയീസിനോ ഒക്കെ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന, അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഷെയർസാണ് സെറ്റ് ഇക്വിറ്റി ഷെയർസ്. അപ്പം ഇവിടെ വേണേൽ അതും ചോദിക്കാവുന്നതാണ്. ദെൻ വാട്ട് ഈസ് ഡീംഡ് പ്രോസ്പെക്ടസ്? ഡീംഡ് പ്രോസ്പെക്ടസിൻ്റെ ആൻസർ അത് അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, ഇഫ് എ കമ്പനി അലോട്ട്സ് ഓർ എഗ്രീസ് ടു അലോട്ട് എനി സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനി വിത്ത് എ വ്യൂ ടു ഓൾ ഓർ എനി ദോസ് സെക്യൂരിറ്റീസ് ബീങ് ഓഫേർഡ്. നമ്മളത് നിങ്ങളത് വായിച്ച് നോക്കുക. അപ്പം ഡീം പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡീം പ്രോസ്പെക്ടസ് ഈസ് എനി ഡോക്യുമെൻറ്റ് ബൈ വിച്ച് ദി ഓഫർ ഫോർ സെയിൽ ടു ദി പബ്ലിക് ഈസ് മെയ്ഡ്. അപ്പം ഷെയർ പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് വേണ്ടി ആ ഓഫർ കൊടുക്കുന്ന ഏത് ഡോക്യുമെൻ്റ് ആണെങ്കിലും അത് ഡീംഡ് പ്രോസ്പെക്ടസ് ആയിട്ട് അറിയപ്പെടും. ഷാൽ ബി ഡീംഡ് ടു ബി എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി. അപ്പോൾ എന്താണ്, ഒരു കമ്പനിയുടെ സെക്യൂരിറ്റീസ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഓഫർ കൊടുക്കുക അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വിൽക്കാൻ ഒരു ഓഫർ കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ഡോക്യുമെൻ്റ് ആണ് കമ്പനി ഉപയോഗിക്കുന്നതെങ്കിലും സച്ച് എ ഡോക്യുമെൻ്റ് ഈസ് നോൺ ആസ് ഡീംഡ് പ്രോസ്പെക്ടസ്. ഇനി അവിടെ തന്നെ എന്താ വേണമെങ്കിൽ നമുക്കൊരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഉണ്ട്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഇപ്പോൾ ഒരു നോർമൽ പ്രോസ്പെക്ടസിൽ കമ്പനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കും. ക്വാണ്ടം ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്, പ്രൈസ് ഓഫ് ദി ഷെയർസ് ടു ബി ഇഷ്യൂഡ്, ഇതെല്ലാം പറയും. ഇതിന് പകരമായിട്ട് എന്താണ് ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ആണെങ്കിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദി ഇഷ്യൂ. അപ്പോൾ ഇഷ്യൂവിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താതെ, ക്വാണ്ടം ഓഫ് ഷെയർസ് ഓഫേഡ് ഉൾപ്പെടുത്താതെ, പ്രൈസ് ഒരു പ്രൈസ് ടാഗ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ഉൾപ്പെടുത്താതെ കൊടുക്കുന്ന ഒരു ഓഫറാണ്. അപ്പോൾ എന്താ ഇത് പബ്ലിക്കിൻ്റെ ഒരു റിയാക്ഷൻ അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രോസ്പെക്ടസ് ആണ്, എന്താ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അപ്പോൾ അതുമൊക്കെ ചോദിക്കാവുന്നതാണ്, രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ. ഇതിനടുത്ത് എന്താ, വാട്ട് ഈസ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്? അലോട്ട്മെൻറ്റ് എന്താണ്? അലോട്ട്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ഷെയർസ് ടു ദി ആപ്ലിക്കൻസ്. ഒരു ഐ പി ഒ സമയത്ത് അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ ആണെങ്കിലും ബോണസ് ഇഷ്യൂ ആണെങ്കിലും ഷെയർസ് അലോക്കേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദി റിക്വയർമെൻറ്റ് ഓഫ് കോറം? കോറം എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി പ്രസൻറ്റ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ മീറ്റിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ടു ബി പ്രസൻറ്റ് ഇൻ ഓർഡർ ടു മേക്ക് ദി മീറ്റിംഗ് വാലിഡ് അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു കാരി ഓൺ ദി ആക്ടിവിറ്റീസ്. ഇപ്പോൾ ലീഗലി നമുക്കൊരു മീറ്റിംഗ് വാലിഡ് മീറ്റിംഗ് ആകണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ചുരുങ്ങിയത് എത്ര ആളുകളെങ്കിലും പ്രസൻ്റ് ആയിരിക്കണം. അപ്പോൾ ദ ക്വാറം ഈസ് ദി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹൂ മസ്റ്റ് ബി പ്രസൻറ്റ് അറ്റ് എ മീറ്റിംഗ് ഇൻ ഓർഡർ ദാറ്റ് ദി ബിസിനസ് ഓഫ് ദി മീറ്റിംഗ് മേ ബി വാലിഡ്ലി ട്രാൻസാക്റ്റഡ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. സെക്ഷൻ 103 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 കണ്ടെയ്ൻസ് ദി പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു കോറം. അവിടെ പബ്ലിക് കമ്പനി എന്താണ്, 1000 താഴെ മെമ്പേഴ്സ് ആണെങ്കിൽ കോറം ഈസ് ഫിക്സ് അറ്റ് 5 മെമ്പേഴ്സ്. 1000 താഴെ ആണ് മെമ്പേഴ്സ് വരുന്നതെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സ് വരുന്നെങ്കിൽ 5 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻ്റ് ആയാൽ മതി. ഇനി 1000 കൂടുതലും 5000 താഴെ ആണെങ്കിൽ കോറം ഈസ് ഫിക്സ് അറ്റ് 15. അപ്പം 15 ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് പ്രസൻ്റ് ആയാൽ മതി, അത് ലീഗലി വാലിഡ് മീറ്റിംഗ് ആകും. ഇനി 5000 കൂടുതലാണെങ്കിൽ കോറം 30 മെമ്പേഴ്സ് പേഴ്സണലി പ്രസൻറ്റ്. അപ്പം ഇൻ പേഴ്സൺ പേഴ്സണലി എത്ര പേര് പ്രസൻ്റ് ആകണമെന്നുള്ളൂ, ബാക്കി ആൾക്ക് പ്രോക്സി ആയിട്ട് പ്രസൻ്റ് ആകാം, ആരെയെങ്കിലും നമുക്ക് എന്താ പകരമായിട്ടൊരാളെ വെക്കാം. അപ്പം ഇത് നമ്മളിതൊരു ബ്രീഫായിട്ട് കൊടുത്താൽ മതി ആൻസേഴ്സൊക്കെ, കാരണം ഇത് വന്നിരിക്കുന്നത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ സെക്ഷനിലാണ്. ഇനി ഇത് നമുക്കൊരു 5 മാർക്കിനോ 8 മാർക്കിനോ ആണെങ്കിൽ ഞാൻ ഈ തന്നിരിക്കുന്ന ആൻസേഴ്സ് അത് മുഴുവനായിട്ട് കൊടുത്താലും കുഴപ്പമില്ല, നിങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. ഇനി 10-ാമത്തെ ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സ്പ്ലെയിൻ ദി എക്സിക്യൂട്ടീവ് ആൻഡ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നടപ്പിലാക്കുക, എക്സിക്യൂട്ടിംഗ്. അപ്പം ഡയറക്ടേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്താ, ദി ടേം എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഈസ് യൂസ്വലി യൂസ് ടു ഡിസ്ക്രൈബ് പേഴ്സൺസ് ഓർ ഡയറക്ടേഴ്സ്
who is both a member of the board and who also has day-to-day responsibilities in respect of the affairs of the company. ഇപ്പോൾ ഒരു ബോർഡ് മെമ്പറാണ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ സേ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആർ ദി എംപ്ലോയീസ് ഓഫ് ദി കമ്പനി. സോ ദേ ആർ ഇൻ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് തീരുമാനം എടുക്കാനും നടപ്പിലാക്കാനും അധികാരമുള്ളവരാണ്. ബോർഡ് മെമ്പേഴ്സ് ആണ് ദേ കാരി ഓൺ ദി ഡേ ടു ഡേ അഫേഴ്സ്. അതേസമയം നോൺ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയി ബന്ധപ്പെട്ട് നോൺ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആർ ദി മെമ്പേഴ്സ് ഓഫ് ദി ബോർഡ് ബട്ട് നോർമലി ടേക്ക് നോ പാർട്ട് ഇൻ ദി ഡേ ടു ഡേ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബോർഡ് പോളിസി. ഇപ്പോൾ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിലോ ഡേ ടു ഡേ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി ബോർഡ് പോളിസിയിലോ ഇടപെടാത്ത ബോർഡ് മെമ്പേഴ്സ് എന്താണ്? അവരാണ് നോൺ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ 11th question ആയിട്ട് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വൈൻഡിങ് അപ്പ് ആൻഡ് ബാങ്ക്റപ്സി. വൈൻഡിങ് അപ്പ് ആൻഡ് ബാങ്ക്റപ്സി ഇത് 2018 ചോദിച്ചതാണ്. വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസിംഗ് ഡൗൺ ദി ബിസിനസ് ഓഫ് എ കമ്പനി. ബാങ്ക്റപ്സി എന്ന് പറഞ്ഞാൽ എന്തായത്? ഡെപ്റ്റ് പേയ്മെന്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ലീഗൽ തന്ത്രമാണ്. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി ഇസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ബൈ വിച്ച് ദി ലൈഫ് ഓഫ് എ കമ്പനി ഇസ് ബ്രോട്ട് ടു ആൻ എൻഡ്. ഒരു കമ്പനിയുടെ ലൈഫ് അവസാനിപ്പിക്കുന്ന ഒരു ലീഗൽ പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ്. ദെൻ ബാങ്ക്റപ്സി ഫയലിംഗ് ഈസ് ലീഗൽ കോഴ്സ് അണ്ടർടേക്കിംഗ് ബൈ ദി കമ്പനി ടു ഫ്രീ ഇറ്റ്സെൽഫ് ഫ്രം ഡെറ്റ് ഒബ്ലിഗേഷൻസ്. സോ ലീഗൽ പ്രോസസ് ടേക്കൺ ബൈ ദി കമ്പനി ഫോർ ഫ്രീയിങ് ഇറ്റ്സെൽഫ് ഫ്രം ഡെറ്റ് ഒബ്ലിഗേഷൻസ്, അതാണ് എന്താണ് ബാങ്ക്റപ്സി ആയിട്ട് വരുന്നത്. ദെൻ നമ്പർ 12 ലിസ്റ്റ് ഔട്ട് ദി ബേസിക് ഡ്യൂട്ടീസ് ഓഫ് എ ലിക്വിഡേറ്റർ. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ആ അവസരത്തിൽ നിയമിക്കപ്പെടുന്ന ലിക്വിഡേറ്ററിൻ്റെ അടിസ്ഥാനപരമായ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. അപ്പോൾ അത് ആ ഡ്യൂട്ടീസ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കി പഠിക്കുക. ഇനി പാർട്ട് ബിയിൽ എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ദെൻ അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി. ദെൻ മൂന്നാമത് വരുന്നത് പെർപ്പച്വൽ സക്സഷൻ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഇത് 14th ക്വസ്റ്റ്യനായിട്ട് വാട്ട് യു മീൻ ബൈ പബ്ലിക് ഓഫർ. പൊതു ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു ഓഫറാണ്. വെൻ ഷെയർസ് ആർ ഓഫേർഡ് ടു ദി പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ് ഇറ്റ് ഈസ് ഡേംഡ് ആസ് പബ്ലിക് ഓഫർ. വെൻ ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ് ടു ദി പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ് ഇറ്റ് ഈസ് ഡേംഡ് ആസ് പബ്ലിക് ഓഫർ. അത് സെക്ഷൻ 23. ഇനി ഇതെന്താണ്? ഇനിഷ്യൽ പബ്ലിക് ഓഫറോ ഫർദർ പബ്ലിക് ഓഫറോ ഒക്കെ ആകാം. അപ്പം അതിൻ്റെ ആ ഡീറ്റെയിൽസ് ഞാൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് ആർ ദി ഡ്യൂട്ടീസ് ഓഫ് എ പ്രൊമോട്ടർ. ഒരു പ്രൊമോട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? നോട്ട് ടു മേക്ക് എനി സീക്രട്ട് പ്രോഫിറ്റ്, ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ്. ഇപ്പം ഡിസ്ക്ലോസ് എന്താണ്? ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും. ദെൻ ഡ്യൂട്ടി ടു ഗിവ് ബെനഫിറ്റ്സ് ടു ദി കമ്പനി. നോട്ട് ടു മേക്ക് അൺഫെയർ യൂസ് ഓഫ് ഹിസ് പൊസിഷൻ. ദെൻ വെൻ ദർ ഈസ് എൻ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ദി പ്രൊമോട്ടേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ഫ്യൂ മോർ ഡ്യൂട്ടീസ്. ഇപ്പം പ്രൊമോട്ടേഴ്സിന് എന്താ മറ്റു കുറേ ഡ്യൂട്ടിയും കൂടെ കാണും. ഇപ്പം അതിൻ്റെ ആ പോയിന്റുകൾ ഓർമ്മയിൽ വെച്ചേക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദി പ്രൊസീജിയർ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. അത് സെക്ഷൻ 56 കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഷെയർ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ എന്തൊക്കെയാണ്? ദി ഷെയർസ് ഓഫ് ദി പബ്ലിക് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർസ് എന്താ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. Unless there is an express restriction provided in the Articles of Association. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ട്രാൻസ്ഫറബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല. മറ്റെല്ലാ സാഹചര്യങ്ങളിലും ദി ഷെയർസ് ഓഫ് എ പബ്ലിക് കമ്പനീസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെഫർ ടു ഇൻറ്റൻഷണൽ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ടു ഓഫ് ഷെയർസ് ടു വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഇപ്പം ദ ഇൻറ്റൻഷണൽ ആയിട്ട് തന്നെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഫർ ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ബ്രീഫായിട്ട് എഴുതിയാൽ മതി. കാരണം ഇത് 8 മാർക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളത് വായിച്ചിട്ട് ഒരു 2 പേജ് വരുന്ന രീതിയിൽ ലിമിറ്റ് ചെയ്യുക. ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോയിന്റുകളൊക്കെ അത് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഇപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ട്രാൻസ്ഫർ എന്താണ്, ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ പ്രാധാന്യം, ഇനി ആപ്ലിക്കേഷൻ ഏത് രീതിയിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ അതൊക്കെ ആ നോട്ടിൽ ഞാൻ തന്നിട്ടുള്ളതാണ്. ദെൻ 17th question, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ്.
അപ്പോൾ റിഡീമബിൾ ഇറഡീമബിൾ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ എന്താണ് റീം ചെയ്യുന്നത്, നമുക്ക് ആ ഇഷ്യൂ ചെയ്യുന്ന ഓർഗനൈസേഷൻ തിരിച്ചു കൊടുത്ത് തിരികെ വാങ്ങപ്പെടുന്നത് ഇറഡീമബിൾ. ദെൻ കൺവേർട്ടബിൾ നോൺ കൺവേർട്ടബിൾ, കൺവേർട്ടബിൾ മീൻസ് എന്താ, ദി ഡിബഞ്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അത് ഡിബഞ്ചേഴ്സ് ആയിട്ട് തന്നെ നിലനിൽക്കും. ഫുള്ളി സെക്യൂർഡ് ആൻഡ് പാർട്ട്ലി സെക്യൂർഡ് അൺസെക്യൂർഡ്, ഇതൊക്കെ എന്താ സെക്യൂർഡ് ആണോ, ഒരു വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് സെക്യൂർഡ് ആണെങ്കിൽ എന്താ അവർക്ക് ആ എമൗണ്ട് പൂർണ്ണമായിട്ടും തിരികെ കിട്ടും. പാർട്ട്ലി സെക്യൂർഡ് ആണെങ്കിൽ എത്രമാത്രം സെക്യൂർഡ് ആണോ അത്രയും എമൗണ്ട് കിട്ടും. അൺസെക്യൂർഡ് ആണെങ്കിൽ ആവശ്യത്തിന് ബാലൻസ് ഇല്ല അല്ലെങ്കിൽ അസറ്റ് ഇല്ല എങ്കിൽ അവർക്ക് പണം കിട്ടാതെയും പോകാം. അതുപോലെ എന്താണ് സീറോ കൂപ്പൺ ബോൺസ് ഉണ്ട്. സീറോ കൂപ്പൺ ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൺ മച്യൂരിറ്റി, ഇപ്പോൾ ഒരു അത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യും, മച്യൂരിറ്റി ടൈമിൽ അതിൻ്റെ ഫേസ് വാല്യൂ റീപേ ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു 100 രൂപ വില വരുന്ന ഒരു ബോണ്ട് അത് 80 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നു. ഇനി 8 കൊല്ലമാണ് അതിൻ്റെ പീരീഡ് പറഞ്ഞ് 8 കൊല്ലം കഴിയുമ്പോൾ എന്താണ് ഈ ബോണ്ട് ഹോൾഡേഴ്സിന് 100 രൂപ തിരികെ കൊടുക്കും. അതാണ് സീറോ കൂപ്പൺ ബോൺസ്. സോ സീറോ കൂപ്പൺ ബോൺസ് ആർ ബോൺസ് ദാറ്റ് പേ ദി ഫേസ് വാല്യൂ ഓൺ മച്യൂരിറ്റി, അത് ഓർത്തിരിക്കുക. ദെൻ 18th question is, who can become a member of a company? ആർക്കൊക്കെയാണ് ഒരു കമ്പനിയുടെ മെമ്പർ ആകാവുന്നത്? അതിൽ നമ്മൾ ജനറൽ റൂൾ എന്താ, എനി പേഴ്സൺ ഹു ഈസ് കോമ്പീറ്റിംഗ് ടു എൻ്റർ ഇൻ്റു എ കോൺട്രാക്ട് ക്യാൻ ബിക്കം എ മെമ്പർ, അതാണ് അതിൻ്റെ പൊതുവായ റൂള്. ഇത് വെച്ച് നമ്മൾക്ക് എന്താ, മൈനേഴ്സ് ആർ നോട്ട് കോമ്പീറ്റിംഗ് ടു എൻ്റർ ഇൻ്റു എ കോൺട്രാക്ട് എന്ന് പറയുന്നുണ്ട്. ദെൻ ഇൻസോൾവെൻസ് ആർ നോട്ട് കോമ്പീറ്റിംഗ് ടു എൻ്റർ ഇൻ്റു എ കോൺട്രാക്ട്. അപ്പം മൈനേഴ്സ് കോമ്പീറ്റൻ്റ് അല്ല, കോൺട്രാക്ടിൽ ഏർപ്പെടാൻ കോമ്പീറ്റൻ്റ് അല്ലാത്തത് കൊണ്ട് അവർക്ക് മെമ്പേഴ്സ് ആകാൻ പറ്റില്ല. ഇൻസോൾവെൻസിന് മെമ്പേഴ്സ് ആകാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. ദേ ആർ ഓൾസോ നോട്ട് കോമ്പീറ്റിംഗ് ടു എൻ്റർ ഇൻ്റു എ കോൺട്രാക്ട്. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേംസ്, എ ഫേം ഈസ് നോട്ട് എ പേഴ്സൺ ആൻഡ് ആ സച്ച് ഇറ്റ് കനോട്ട് ബി എൻ്റേഡ് ആസ് എ മെമ്പർ ഇൻ എ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ ഒരു കമ്പനിയുടെ മെമ്പറായിട്ട് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഉൾപ്പെടുത്താൻ പറ്റില്ല. ദെൻ ഫോറിനേഴ്സ് സബ്ജെക്ട് ടു ദി പെർമിഷൻ ഓഫ് ആർ ബി ആൻഡ് ഫെമ ഹാസ് ടു ബി ഒബ്റ്റെയിൻ ആൻഡ് റൈറ്റ് ഓഫ് എ ഫു, അതിൻ്റെ ആ കൃത്യമായിട്ട് ഫോറിനേഴ്സിന് പറ്റുമോ അത് ഞാൻ ആ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ കമ്പനികൾക്ക്, ഒരു കമ്പനിക്ക് എന്താ മറ്റൊരു കമ്പനിയിൽ, സിൻസ് കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഇറ്റ് ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ അനദർ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ മെമ്പർ ആകാം, ബട്ട് ഇറ്റ് നോട്ട് ബി എ മെമ്പർ ഇൻ ഇറ്റ്സെൽഫ്. ഒരു കമ്പനിക്ക് ആ കമ്പനിയിൽ തന്നെ മെമ്പർ ആകാൻ പറ്റില്ല, പക്ഷേ മറ്റ് കമ്പനികളിൽ മെമ്പേഴ്സ് ആകാൻ പറ്റും. ദെൻ 19th, വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് അസർട്ടൈനിങ് ദി സെൻസ് ഓഫ് എ മീറ്റിംഗ്. ഇപ്പോൾ ഒരു മീറ്റിങ്ങിൻ്റെ സെൻസ് അസർട്ടൈൻ ചെയ്യാനുള്ള, ഇപ്പോൾ മീറ്റിങ്ങിന് എന്താ ഒരു സെൻസ്, മീറ്റിങ്ങിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, സെൻസ് ഓഫ് എ മീറ്റിംഗ്. സോ വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് അസർട്ടൈനിങ് ദി സെൻസ് ഓഫ് എ മീറ്റിംഗ്. ഇപ്പം അതിൻ്റെ ഓബ്ജക്റ്റ് എന്താണെന്ന് നോക്കുക. ഓബ്ജക്റ്റ് ഓഫ് ഹോൾഡിംഗ് മീറ്റിംഗ് ഈസ് ടു ഡിസ്കസ് സം സ്പെസിഫിക് ഇഷ്യൂസ് ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഓൺ ദം. ഏതെങ്കിലും ഒരു പ്രത്യേക ഇഷ്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അത് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്നത്. ദെൻ ഇപ്പം ആ ഒരു എന്താ, ദി ഡിസിഷൻ ഇൻ ഫേവർ ഓർ അഗൈൻസ്റ്റ് ഈസ് ടേക്കൻ ബൈ വാട്ട്. ഏതെങ്കിലും ഒരു മാറ്റം ഡിസ്കസ് ചെയ്യുകയും അതിനനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടുള്ള തീരുമാനം വോട്ടിങ്ങിലൂടെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ വോട്ടിങ്ങിലൂടെ തീരുമാനിക്കുന്നത്. ദെൻ ദിസ് ഈസ് നോൺ ആസ് അസർട്ടൈനിങ് ദി സെൻസ് ഓഫ് ദി മീറ്റിംഗ്. ഒരു മീറ്റിങ്ങിൽ എന്ത് വിഷയമാണോ ഡിസ്കസ് ചെയ്യുന്നത് ആ ഡിസ്കഷൻ ആ വിഷയത്തെക്കുറിച്ച് ആ ടോപ്പിക്കിനെ കുറിച്ച് ആ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു തീരുമാനം വോട്ടിങ്ങിലൂടെ എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണ് സെൻസ് ഓഫ് ദി മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പല മെത്തേഡ്സാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ഷോ ഓഫ് ഹാൻഡ്സ്, കൈപൊക്കി കാണിക്കുക. ഇപ്പോൾ മജോറിറ്റി കൈപൊക്കി കാണിച്ചാൽ അത് അംഗീകരിച്ചു. ദെൻ വോട്ടിംഗ് ടു ഇലക്ട്രോണിക് മീൻസ്, അപ്പോൾ ഈ വോട്ടിംഗ്, ഇപ്പം എല്ലാ കമ്പനികളും ഈ വോട്ടിംഗ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ആണോ, നമുക്ക് മെസ്സേജ് വരും നിങ്ങൾക്ക് ഈ വോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്, നമ്മൾ അതിൻ്റെ ആ സൈറ്റിൽ കയറി ഈ വോട്ടിംഗ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇലക്ട്രോണിക് മീൻസ് ഉപയോഗിച്ച് നമ്മളെന്താ ആ മാറ്റം അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വോട്ട് ചെയ്യുന്നു. ഈ വോട്ടിംഗ് വോട്ടിംഗ് ത്രൂ ഇലക്ട്രോണിക് സെൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീൻസ് ഈ വോട്ടിംഗ്. ദെൻ പോൾ, ഒരു എന്താണ് പോൾ മീൻസ് എക്സസൈസിങ് വോട്ടിംഗ് റൈറ്റ് ഇൻ പ്രപ്പോർഷൻ ടു ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ ലിമിറ്റഡ് കമ്പനി ഹാവിങ് ഷെയർ ക്യാപിറ്റൽ. അപ്പം
ഷെയർ ക്യാപിറ്റലിന്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് വിനിയോഗിക്കുന്ന ആ ഒരു മെത്തേഡാണ് പോൾ മെത്തേഡായിട്ട് പറയുന്നത്. അത് സെക്ഷൻ 109 ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ പോസ്റ്റൽ ബാലറ്റ്, നമ്മുടെ ബാലറ്റ് പേപ്പേഴ്സ് നമുക്ക് പോസ്റ്റൽ ബാലറ്റായിട്ട് അയച്ചു തരും. ആ പോസ്റ്റൽ ബാലറ്റ് നമ്മൾ എന്താ അത് വോട്ട് ചെയ്തിട്ട് തിരിച്ചയച്ചു കൊടുക്കുക. പോസ്റ്റൽ ബാലറ്റ് ഇതെല്ലാം എന്താണ് ഒരു സെൻസ് ഓഫ് മീറ്റിംഗ് ആയിട്ട് വരുന്നതാണ്, നമ്മൾ അതിൻ്റെ സെൻസ് ചെയ്യുന്നു. ദെൻ അടുത്തതായിട്ട് വന്നിരിക്കുന്ന നമ്മൾ ഇത്രയും ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞിട്ട് 19th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ ദി ഡിഫറൻറ്റ് മെത്തേഡ്സ് അസർട്ടൈനിങ് ദി സെൻസ് ഓഫ് മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിൻ്റെ സെൻസ് അസർട്ടൈൻ ചെയ്യുക. 20th ക്വസ്റ്റ്യൻ, ഇതെല്ലാം നമുക്ക് 8 മാർക്കിനോ 5 മാർക്കിനോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ 20th ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദി സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓവർ ലിക്വിഡേറ്റേഴ്സ്. ഇപ്പം ലിക്വിഡേറ്റേഴ്സിൻ്റെ മേലുള്ള സൂപ്പർവിഷനും കൺട്രോളിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് ആ ട്രിബ്യൂണൽ മേ ഒരു അപ്പോയിൻ്റ് ട്രിബ്യൂണലിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ആ നോട്ടിൽ തന്നിട്ടുണ്ട്. ഒരു അഡ്വൈസറി കമ്മിറ്റി വെക്കുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, നിങ്ങളത് ഈ നോട്ട് റെഫർ ചെയ്ത് പഠിക്കുക. അപ്പം ട്രിബ്യൂണൽ മേ റിമൂവ് ദി പ്രൊവിഷണൽ ലിക്വിഡേറ്റർ, ടെമ്പററി താൽക്കാലികമായിട്ടുള്ള ലിക്വിഡേറ്ററിനെ, ഓ ദി കമ്പനി ലിക്വിഡേറ്റർ ഓർ എനി ഓഫ് ദി ഫോളോയിങ് ഗ്രൗണ്ട്സ് സെക്ഷൻ 276. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലിക്വിഡേറ്ററിനോ അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്ററിനോ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റിമൂവ് ചെയ്യാവുന്നത്, അത് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റാണ്. ദെൻ റിമൂവൽ ഓഫ് കമ്പനി ലിക്വിഡേറ്റർ ഇൻ വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഒരു ഷെയർ ഹോൾഡേഴ്സ് വോളണ്ടറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന കമ്പനി അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ, അങ്ങനെ ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പ് സാഹചര്യത്തിൽ കമ്പനി ലിക്വിഡേറ്റർ എങ്ങനെയാണ് മാറ്റാവുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണ് മാറ്റപ്പെടാവുന്നത്. ദെൻ 21-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ആർ ദി പ്രൊസീജിയർ ഫോർ ഡിസോൾവിങ് എ ഡിഫങ്ക്ട് കമ്പനി. പ്രവർത്തനരഹിതമായ ഒരു കമ്പനിയെ നമ്മൾ ഡിസോൾവ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്. കമ്പനീസ് ദാറ്റ് ആർ നോട്ട് സ്റ്റാർട്ടഡ് എനി ബിസിനസ് വിതിൻ 1 ഇയർ ഓഫ് ഇറ്റ് ഇൻകോർപ്പറേഷൻ ഈസ് എ ഡിഫങ്ക്ട് കമ്പനി, ഡിഫങ്ക്ട് കമ്പനി അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013. ദെൻ കമ്പനീസ് വിത്ത് സബ്സ്ക്രൈബേഴ്സ് ഓഫ് ദി മെമ്മോറാണ്ടം ഹാവ് നോട്ട് പേയ്ഡ് ദി സബ്സ്ക്രിപ്ഷൻ മണി. ഇങ്ങനെ പല കാരണങ്ങളാൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങൾ ഒരു കമ്പനി എന്താ ഡിഫങ് കമ്പനി ആയിട്ട് അറിയപ്പെടാം. അപ്പോൾ ആ കമ്പനിയെ നമ്മൾ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഡിസോൾവ് ചെയ്യുന്ന പ്രൊസീജിയറാണ് ചോദിച്ചിരിക്കുന്നത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഹാസ് ദി പവർ ടു സ്ട്രൈക്ക് ഓഫ് ഡിഫങ് കമ്പനീസ് ഫ്രം ദി രജിസ്റ്റർ ആഫ്റ്റർ ഗിവിംഗ് ഡ്യൂ നോട്ടീസ്. അപ്പോൾ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനിയിൽ നിന്നും ഒരു ഡിഫങ് കമ്പനിയുടെ പേര് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇനി അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ നോട്ട് നോക്കി പഠിക്കുക. അതുപോലെ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനീസ് ഓൾസോ ക്യാൻ മേക്ക് ആപ്ലിക്കേഷൻ സ്ട്രൈക്ക് ഓഫ് ഇറ്റ്സ് നെയിം ഫ്രം ദി രജിസ്റ്റർ ഓഫ് ദി കമ്പനീസ് ആസ് ഡിഫങ് കമ്പനി. അപ്പോൾ അതേതൊക്കെ സാഹചര്യങ്ങളിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതും കൊടുത്തിട്ടുള്ളതാണ് ആ നോട്ടിൻ്റെ അകത്ത്. പിന്നെ നമ്മുടെ ആ പാർട്ട് ബി ഇതോടുകൂടി അവസാനിക്കുകയാണ്. പാർട്ട് ബി നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അത് 5 മാർക്കിനോ 8 മാർക്കിനോ വരുന്ന സെക്ഷനാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന നോട്ട് അതേപടി കാണാതെ പഠിച്ചെഴുതേണ്ടത് ഇതുപോലെ ബൈ ചാൻസ് ഇതൊരു റെഫറൻസിന് വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ആൻസർ കൊടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വെറുതെ കാണാതെ പിടിച്ചെഴുതാൻ വേണ്ടിയിട്ടല്ല, ഇതെല്ലാം റെഫറൻസ് പർപ്പസ് മാത്രമേ ഉള്ളത്. എല്ലായ്പ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിൽ വെച്ചേക്കണം, ഇതേപടി കാണാതെ പിടിച്ചെഴുതാൻ വേണ്ടിയല്ല, റെഫറൻസ് പർപ്പസ് മാത്രമാണ്. ഇതിൻ്റെ സി പാർട്ടിൽ നമുക്കൊരു 4 ക്വസ്റ്റ്യൻസ് വരും. സി പാർട്ടിലെ 4 ക്വസ്റ്റ്യൻസിന് 15 മാർക്ക് വെച്ചാണ്. അപ്പം ഞാനിതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ 4 നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആൻസർ ലിമിറ്റ് ചെയ്യാം, ഇനി അതെല്ലാം 3 ആൻസർ വേണമെങ്കിൽ എഴുതാം. നമ്മൾ ആ 2 or 3 ആൻസറാണെങ്കിൽ 10 മാർക്ക് വെച്ച് ഇവാലുവേറ്റ് ചെയ്യും, 2 ആൻസറാണെങ്കിൽ 15 മാർക്ക് വെച്ച് ഇവാലുവേറ്റ് ചെയ്യും. നിങ്ങളൊരു 10 മാർക്കാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ ഒരു 3 പേജിൽ ലിമിറ്റ് ചെയ്താൽ മതി. ഇനി 15 മാർക്കാണെങ്കിൽ ഒരു 4 പേജ് എങ്കിലും കാണണം. ആ രീതിയിൽ വേണം നമ്മുടെ ആൻസർ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ പാർട്ട് സിയിൽ നമ്മൾ ഈ പ്രധാനമായിട്ടും ആൻസേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചെറിയ ചെറിയ സബ് ടൈറ്റിലുകൾ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, സബ് ഹെഡിങ്ങുകൾ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ആൻസേഴ്സ് എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത് മാർക്ക് കിട്ടാനായിട്ട്. ബാക്കി നമുക്കെന്താ ഈ കുറേയേറെ പോയിൻ്റുകൾ ഒറ്റ ലൈനിൽ വരുന്നതാണെങ്കിൽ അത് പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പം അത് എഴുതി വെച്ചാൽ നമുക്കെന്താ അത് എഴുതി വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. ഇത് 2018 ചോദിച്ചതാണ്, 19 ചോദിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പം ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലത് കണ്ടെന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് എങ്കിലും റിപ്പീറ്റ് ആകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് നമുക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് എഴുതി വെക്കാം, കാരണം ഇതിൻ്റെ അകത്ത് കുറേയേറെ സബ് ടൈറ്റിലുകളുണ്ട്. ഈ സബ് ടൈറ്റിലുകൾ ഒരു 10ഓ 12ഓ സബ് ടൈറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ 10 എഴുതിയാൽ പോലും അതിന് എന്താ ഒരു 15-ൽ 14 മാർക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു ടെൻഡൻസി എക്സാമിനേഷന് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സബ് ടൈറ്റിലുകൾ വരുന്ന, സബ് ഹെഡിങ്ങുകൾ വരുന്ന ആൻസേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതറിയാമെങ്കിൽ അത് എഴുതുന്നതായിരിക്കും നല്ലത്. ഇവിടെ തന്നെ ഫ്ലെക്സിബിലിറ്റി, വൈഡർ സ്കോപ്പ്, ലിബറൽ അഡ്മിനിസ്ട്രേഷൻ, സ്ട്രിക്ട് പണിഷ്മെൻറ്റ്, സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് സ്യൂട്ടഡ് ഫോർ ഗ്ലോബലൈസ്ഡ് വേൾഡ്, ഇതെല്ലാം 2013 കമ്പനീസ് ആക്ടിൻ്റെ പ്രത്യേകതകളാണ്, ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. 1956 ആക്ടിൽ നിന്നും എന്തൊക്കെയാണ് പ്രത്യേകതകൾ വന്നിരിക്കുന്നത് ഇതെല്ലാം 56 ആക്ടിലും കാണാം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനെന്താണ് ഒരു പ്രത്യേകത വന്നിരിക്കുന്നത്? അപ്പം അത് കൂടുതലായിട്ടുള്ള ഫ്ലെക്സിബിളാണ്. 1956 ആക്ട് എന്താ റിജിഡ് ആയിരുന്നു, 2013 ഇറ്റ് ബിക്കെയിം മോർ ഫ്ലെക്സിബിൾ. ഇപ്പം ദെൻ അടുത്തെന്താ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തു. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യൂസ് പ്രൊമോട്ട് ചെയ്യുന്നു. മോർ പവർ ഫോർ ഷെയർ ഹോൾഡേഴ്സ്, ഇപ്പം ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ അധികാരങ്ങൾ കൊടുക്കുന്നു. വുമൺ എംപവർമെൻറ്റ് ഇൻ ദി കോർപ്പറേറ്റ് സെക്ടർ, 2013 ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കോൺട്രിബ്യൂഷനായിട്ട് പറയുന്ന, ദി ആക്ട് സ്റ്റിപ്പുലേറ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 വുമൺ ഡയറക്ടർ ഓൺ ദി ബോർഡ് ഫോർ സെർട്ടൻ ക്ലാസ് ഓഫ് കമ്പനീസ്. അപ്പോൾ എന്താ, ചില പ്രത്യേക ക്ലാസ്സിൽപ്പെട്ട കമ്പനികളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ചുരുങ്ങിയത് ഒരു വുമൺ ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അത് വുമൺ എംപവർമെൻ്റ് ആണ്. 2013 ആക്ടിലാണ് ഈ ഒരു പ്രൊവിഷൻ ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത്. ദെൻ ദി കമ്പനീസ് ആക്ട് 2013 ഇൻക്രീസ് ദി നമ്പർ ഓഫ് മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൈവറ്റ് കമ്പനി ഫ്രം 50 to 200. 1956 ആക്ടിൽ 50 മാക്സിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ പ്രൈവറ്റ് കമ്പനി. 2013 ആക്ട് ഇൻക്രീസസ് ദാറ്റ് ഫ്രം 50 to 200. ഇനി ബാക്കി കുറേ ഏറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ആൻസർ ആണെങ്കിൽ അത് നമുക്ക് ഓർക്കാൻ എളുപ്പമാണ്, എഴുതാൻ എളുപ്പമാണ്, മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. ദെൻ എക്സ്പ്ലെയിൻ ദി കണ്ടൻസ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ദെയർ ഓൾട്രേഷൻ. നമുക്ക് ആ മെമ്മോറാണ്ടത്തിലെ പ്രധാനമായിട്ടും ക്ലോസുകൾ അറിയാം. ഇപ്പം ഓരോ ക്ലോസും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ക്ലോസിൻ്റെയും പർപ്പസ് അറിയാം. ഇനി ഈ ക്ലോസുകളൊക്കെ നമ്മൾ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെമ്മോറാണ്ടത്തിലെ ക്ലോസുകൾ ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു എന്താ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങോ ആനുവൽ ജനറൽ മീറ്റിങ്ങോ നടക്കുമ്പോൾ അതിലൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ഇങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുകയും അങ്ങനെ പാസ്സാകുന്ന സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്താ, ഒബ്റ്റെയിൻ ദി അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻ റൈറ്റിംഗ്. അപ്പം ഞാനത് അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും പ്രത്യേകത. ഇപ്പം നെയിം ക്ലോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, നെയിം ക്ലോസ് എങ്ങനെ ഓൾട്ടർ ചെയ്യാം. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, അതെങ്ങനെയാണ് ഓൾട്ടർ ചെയ്യാവുന്നത്. അതിൽ തന്നെ ചേഞ്ച് വിതിൻ ദി സിറ്റി, ഒരു സിറ്റിയിൽ നിന്ന് മറ്റു ഒരു സിറ്റിയിൽ തന്നെ രണ്ട് ഭാഗത്തേക്കാണ് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഈ രജിസ്റ്റേർഡ് ഓഫീസ് മാറ്റുന്നത്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ പ്രൊസീജിയർ, പിന്നെ നമ്മുടെ എന്താ മെമ്മോറാണ്ടത്തിൻ്റെ ഓൾട്ടറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ്. ഈ ആൻസർ നമുക്ക് എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്, കാരണം കുറേ സബ് ഹെഡിങ്സ് വരുന്നു. ഓരോന്നും പറയുന്ന ഓബ്ജക്റ്റ് ക്ലോസ്, ചേഞ്ച് ഓഫ് ഓബ്ജക്റ്റ് ക്ലോസ്, ലൈബിലിറ്റി ക്ലോസ്, ഹൗ ടു ചേഞ്ച് ലൈബിലിറ്റി ക്ലോസ്, ദെൻ ക്യാപിറ്റൽ ക്ലോസ്, ക്യാപിറ്റലിൻ്റെ അത് ഓതറൈസ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതിങ്ങനെ മാറ്റാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ എന്താ ഓതറൈസ് ക്യാപിറ്റലിൽ മാറ്റം എങ്ങനെ വരുത്താം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്. ദെൻ ലാസ്റ്റ് എന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, അസോസിയേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. അപ്പോൾ ആ ലാസ്റ്റ് 6-ാമത്തെ ക്ലോസ് എങ്ങനെയാണ് മാറ്റാവുന്നത്, അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഈ ആൻസറിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഈ 6 ക്ലോസും എങ്ങനെ ഓൾട്ടറേഷൻ നടത്താം, അതിൻ്റെ പ്രൊസീജിയർ എന്താണ്.
ഇനി 24th 24th ക്വസ്റ്റ്യൻ എന്താണ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഓഫ് ദി കമ്പനീസ് അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് പ്രൊവിഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആദ്യത്തെ സെക്ഷനിൽ ബുക്സ് ഓഫ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് സെക്ഷൻ 128ലാണ് ഇത് ആ സെക്ഷൻ 128 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡോട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല ബുള്ളറ്റ് ഉപയോഗിച്ച് കൊടുക്കണമെന്നില്ല 1 2 3 അല്ലെങ്കിൽ എ ബി സി ഡി എന്നും പറഞ്ഞ് നമ്മൾ നമ്പർ മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹെഡിങ്ങിലും വരുന്നുണ്ട് ഇപ്പം ആനുവൽ റിട്ടേൺസിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെയും പ്രൊവിഷൻസ് ആനുവൽ റിട്ടേൺസ് ആണെങ്കിൽ സെക്ഷൻ 92ലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഇത് നമ്മൾ ഇത് കുറേ നമ്മൾ വായിച്ചിട്ട് മെമ്മറൈസ് ചെയ്യണം ഇത് അത്ര എളുപ്പത്തിൽ നമുക്ക് മെമ്മറി കയറ്റി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം വായിച്ച് മെമ്മറൈസ് ചെയ്യുക ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഡിസ്കസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് അപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉണ്ട് വോളണ്ടറി വൈൻഡിങ് അപ്പ് മീൻസ് വൈൻഡിങ് അപ്പ് ബൈ ദി മെമ്പേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി വിതൗട്ട് എനി ഇൻ്റർവെൻഷൻ ഓഫ് ദി ട്രിബ്യൂണൽ ഇപ്പം കമ്പനി ട്രിബ്യൂണലിൻ്റെ ഇടപെടലില്ലാതെ ഒരു കമ്പനിയുടെ മെമ്പേഴ്സോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ ഒരു കമ്പനിയെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇൻ വോളണ്ടറി വൈൻഡിങ് അപ്പ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ ലെഫ്റ്റ് ഫ്രീ ടു സെറ്റിൽ ദെയർ ക്ലെയിംസ് വിതൗട്ട് ഗോയിങ് ടു ദി ട്രിബ്യൂണൽ നമ്മൾ ആ കമ്പനി ട്രിബ്യൂണലിൽ പോകാതെ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ മെമ്പേഴ്സോ അവരുടെ ഇടയിൽ തന്നെ സെറ്റിൽമെൻറ്റ് നടത്തി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു ഇതിനെന്താ നമ്മൾ പറയും ഇതൊരു വോളണ്ടറി വൈൻഡിങ് അപ്പ് ദെൻ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വരാവുന്നത് സെക്ഷൻ 304 പ്രത്യേകത ക്വസ്റ്റ്യൻ എന്താ ഡിസ്കസ് ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആദ്യത്തേത് എന്താണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ബൈ ക്രെഡിറ്റേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് വിതൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് ദി ട്രിബ്യൂണൽ ദെൻ അതിൻ്റെ ആ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ദെൻ ഡിക്ലറേഷൻ ഏത് രീതിയിൽ വേണം അതിൻ്റെ ആ ഡിക്ലറേഷൻ്റെ മറ്റ് പ്രത്യേകതകളെല്ലാം ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഈ ഒരു ആൻസറിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് ഇത് ഈ ആൻസേഴ്സിന് നോട്ട് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതാണ് നമ്മുടെ എന്താ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏതൊക്കെ രീതിയിൽ ആൻസർ എഴുതാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളത് പരമാവധി ആളുകൾ ഇത് കണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം അപ്പം മാക്സിമം എന്താണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നിങ്ങളത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും നിങ്ങളെ അതിനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ